ഇടുക്കി പുപ്പാറയിൽ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് നൽകിയ സ്റ്റേ നീക്കുന്നതിന് നിയമ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത്. സ്റ്റേ നീക്കിയതിന് ശേഷം കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അതേസമയം സമാനമായ രീതിയിൽ നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയ നിരവധി കെട്ടിടങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് നൽകി. വീട് മുതൽ പള്ളി വരെ പുഴ കയ്യേറി നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തൽ. പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാതെ പൂപ്പാറ പാലത്തിന് സമീപം പുഴ കയ്യേറി അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കഴിഞ്ഞ മാസം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും പിന്നീട് RDOയുടെ നിർദ്ദേശപ്രകാരം കെട്ടിടം പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും സഹായത്തോടെ കെട്ടിടം പൊളിക്കാനായി എത്തിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 17 പൊളിക്കൽ ഉത്തരവ് സ്റ്റേ ചെയ്തത്. എന്നാൽ നിർമ്മാണം പൂർണ്ണമായും അനധികൃതമെന്നാണ് പഞ്ചായത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ സ്റ്റേ നീക്കുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിച്ചെന്നും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി റംഷാദ് പറഞ്ഞു. പരിശോധിക്കുന്നുണ്ട്, അതും നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് തടയണമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആദ്യം കൊടുത്ത നോട്ടീസിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നൽകുന്നതാണ്. ആ ഉത്തരവ് ലംഘിക്കപ്പെട്ടാൽ ഇതുപോലെ തന്നെ നമ്മൾ പൊളിക്കൽ നടപടിയിലേക്ക് പോകുന്നതാണ്. നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട്. വീട് മുതൽ പള്ളി വരെയാണ് പുഴ കയ്യേറി നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ഈ കെട്ടിടങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. ജനം, ഇടുക്കി.